ഹായ് നമ്മുടെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ ലാസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് പോർഷനാണ് കണക്ഷൻലെസ് സർവീസും കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസും. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞത് തന്നെയാണ് ഡാറ്റാഗ്രാം അപ്രോച്ച്. ജസ്റ്റ് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ബട്ട് ഇവിടെ ഇത് ഇങ്ങനെ കണക്ഷൻലെസ് സർവീസ് എന്ന് നിങ്ങളുടെ സിലബസിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതുകൂടി ആഡ് ചെയ്തിരിക്കുന്നത്. എക്സ്പ്ലനേഷൻ ഒക്കെ സെയിം തന്നെയാണ്. ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കുവാണെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ടാണിത്. ഇതിനകത്തൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് നെറ്റ്വർക്ക് ലെയറിലെ കാര്യങ്ങളാണ് പറയുന്നത്. നമുക്കറിയാം നെറ്റ്വർക്ക് ടോപ്പോളജി അനുസരിച്ച് നെറ്റ്വർക്കിനെ നമ്മൾ ഡിഫറൻറ്റ് ലെയറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. അപ്പോൾ ഇത് നെറ്റ്വർക്ക് ലെയറിൽ പ്രത്യേകം പറയുന്നുണ്ട്, നെറ്റ്വർക്ക് ലെയറിൽ കണ്ടിന്യൂസ് ഡേറ്റ ട്രാൻസ്ഫർ ഇല്ല. എല്ലാ ഡേറ്റ എല്ലാ മെസ്സേജസിനെയും പാക്കറ്റായിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ തൊട്ട് അപ്പർ ലെയറിൽ നിന്നുള്ള മെസ്സേജസിനെല്ലാം ഡേറ്റ പാക്കറ്റ്സ് ആയിട്ടാണ് സെൻഡ് ചെയ്യുന്നത്, നെറ്റ്വർക്കിലൂടെ സെൻഡ് ചെയ്യുന്നു. അപ്പോൾ സോഴ്സ് എല്ലാ മെസ്സേജസിനെയും വൺ ബൈ വൺ ആയിട്ട് സെൻഡ് ചെയ്യുന്നു. ആ മെസ്സേജസ് എല്ലാം ഡെസ്റ്റിനേഷൻ വൺ ബൈ വൺ ആയിട്ട് റിസീവ് ചെയ്യുന്നു. എല്ലാ മെസ്സേജും റിസീവ് ചെയ്തതിന് ശേഷം ഒരു മെസ്സേജിൽ ഉള്ള എല്ലാ ഡേറ്റ പാക്കറ്റ്സും റിസീവ് ചെയ്തതിന് ശേഷം മാത്രമേ ആ മെസ്സേജിനെ അപ്പർ ലെയറിലേക്ക് ഡെലിവറി ചെയ്യുന്നുള്ളൂ. സോ ദിസ് ക്യാൻ ബി ദ പാക്കറ്റ് സ്വിച്ചിങ് പാക്കറ്റ് സ്വിച്ച് നെറ്റ്വർക്ക് ക്യാൻ യൂസ് ഡിഫറെൻറ്റ് അപ്രോച്ചസ് ടു റൂട്ട് പാക്കറ്റ്. അപ്പോൾ നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് എങ്ങനെയാണ് ഡേറ്റയെ റൂട്ട് ചെയ്യുന്നത്. രണ്ട് അപ്രോച്ചാണുള്ളത്, ഡേറ്റാഗ്രാം അപ്രോച്ച് ആൻഡ് വെർച്വൽ സർക്യൂട്ട് അപ്രോച്ച്. രണ്ടിലും ഡേറ്റാസ് പാക്കറ്റായിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പം ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് കണക്ഷൻലെസ് സർവീസാണ്, ഒന്ന് കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസാണ്. അതായത് ഡേറ്റാഗ്രാം അപ്രോച്ച് കണക്ഷൻലെസ് സർവീസാണ്, വിർച്വൽ സർക്യൂട്ട് അപ്രോച്ച് കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ ഇൻ നെറ്റ്വർക്ക് ലെയർ പ്രോട്ടോകോൾ ട്രീറ്റ്സ് ഈച്ച് പാക്കറ്റ് ഇൻഡിപെൻഡൻ്റ്ലി. അതായത് നെറ്റ്വർക്ക് ലെയർ പ്രോട്ടോകോൾ എല്ലാ ഡേറ്റ പാക്കറ്റ്സിനെയും, ഒരു കണക്ഷൻലെസ് സർവീസാണ് എങ്കിൽ എല്ലാ ഡേറ്റ പാക്കറ്റ്സിനെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ഇൻ ദിസ് അപ്രോച്ച് ദ പാക്കറ്റ് ഇൻ എ മെസ്സേജ് മേ ഓർ മേ നോട്ട് ട്രാവൽ ഇൻ ദി സെയിം പാത്ത് ടു ദ ഡെസ്റ്റിനേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഒരു ഡേറ്റാഗ്രാം അപ്രോച്ചിൽ എല്ലാ മെസ്സേജസും സെയിം പാത്തിൽ കൂടിയാകാം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പാത്തിൽ കൂടിയാകാം ഡെസ്റ്റിനേഷനിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് അവയ്ക്ക് തമ്മിൽ ആ ഓരോ ഡേറ്റ പാക്കറ്റുകളും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഇവിടെ അത് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, ദ നെറ്റ്വർക്ക് ലെയർ പ്രോട്ടോകോൾ നെറ്റ്വർക്ക് ലെയർ പ്രൊവൈഡ്സ് കണക്ഷൻലെസ് സർവീസ് ഈച്ച് പാക്കറ്റ് ട്രാവലിംഗ് ഇൻ ദി ഇൻ്റർനെറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് എൻറ്റൈറ്റി. ദർ ഇസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാക്കറ്റ് ബിലോങ്ങിങ് ടു ദ സെയിം മെസ്സേജ്. അത് ഒരു മെസ്സേജിലെ തന്നെ ഡേറ്റ പാക്കറ്റുകൾ തമ്മിൽ ബന്ധമൊന്നുമില്ല, റിലേഷൻഷിപ്പ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഇത് ട്രാവൽ ചെയ്യുമ്പോൾ ഓരോ ഡേറ്റ പാക്കറ്റിനെയും ഫോളോ ചെയ്ത് വരുന്ന ഡേറ്റ പാക്കറ്റ്സ് സെയിം മെസ്സേജിൻ്റെ ആകാം അല്ലെങ്കിൽ വേറൊരു മെസ്സേജിൻ്റെ ആകാം. അതുപോലെ തന്നെ അത് സെയിം സോഴ്സിൻ്റെ ആകാം അല്ലെങ്കിൽ വേറൊരു സോഴ്സിൽ നിന്ന് വന്ന ഡേറ്റ പാക്കറ്റ് ആയിരിക്കാം. അപ്പോൾ എല്ലാ ഡേറ്റ പാക്കറ്റിനെയും റൂട്ടർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഹിയർ ഇവിടെ ഫിഗർ ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞ ഫിഗർ തന്നെയാണ്. ഇവിടെ എല്ലാം ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ റൂട്ടർ മാത്രമേ ഉള്ളൂ, എല്ലാ നമ്മൾ സ്വിച്ചസ് ഒരിടത്തും വരയ്ക്കുന്നില്ല, എല്ലാം റൂട്ടർ തന്നെയാണ്. ഫിഗറിൽ കാണുമ്പോൾ നമുക്കറിയാം നെറ്റ്വർക്ക് ലെയറിൽ നിന്ന് വരുന്ന ഒരു മെസ്സേജാണ് ഈ. ദ സെൻറ്റർ ആ മെസ്സേജിനെ ഫസ്റ്റ് റൂട്ടറിലേക്ക് കൊടുക്കുന്നു. ഇവിടെ നാല് റൂട്ടറുണ്ട്. അപ്പം ഈ ആർ വൺ ഉള്ള റൂട്ടറിൽ നിന്നും ആ മെസ്സേജ് ആർ ത്രീയിലേക്ക് വരുന്നുണ്ട്. ഫോർ ആൻഡ് ത്രീ രണ്ട് ഡേറ്റ പാക്കറ്റ് ഈ റൂട്ടറിൽ വരുന്നു. അത് എല്ലാം ഡിഫറെൻറ്റ് പാത്തിൽ കൂടിയാണ് ട്രാവൽ ചെയ്യുന്നത്. എല്ലാം ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ ഓർഡറിലായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഓർഡർ മാറിയായിരിക്കാം വരുന്നത്. അപ്പോൾ എല്ലാ ഡേറ്റ പാക്കറ്റ്സും അറൈവ് ചെയ്തതിന് ശേഷം അത് ആ ഡേറ്റാസിനെ നെറ്റ്വർക്ക് ലെയറിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ ഓരോ ഡേറ്റ പാക്കറ്റിലും എന്തുണ്ടാവണം? ഇവിടെ അതൊരു ഡെഡിക്കേറ്റഡ് പാത്തില്ല, കണക്ഷൻലെസ് ആണ്, ഡെഡിക്കേറ്റഡ് പാത്തില്ല. ഓരോ ഡേറ്റ പാക്കറ്റിലും അതിൻ്റെ ഹെഡറിൽ സോഴ്സ് അഡ്രസ്സും ഡെസ്റ്റിനേഷൻ അഡ്രസ്സും ഉണ്ടായിരിക്കും. ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് എന്തിനാണ്? അത് എങ്ങോട്ടാണ് ആ ഡേറ്റ പാക്കറ്റ് പോകേണ്ടത് എന്ന് റൂട്ടറിന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ സോഴ്സ് അഡ്രസ്സ് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ്? എന്തെങ്കിലും എറർ മെസ്സേജ് ഉണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ഡേറ്റ പാക്കറ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ ഡ്രോപ്പ് ആയി പോയി എന്നുള്ള എന്തെങ്കിലും എറർ മെസ്സേജിനെ തിരിച്ച് ഈ റിസീവറിനെ തിരിച്ച് സെൻറ്ററിന് അയച്ച് അല്ലെങ്കിൽ സോഴ്സിന് അയച്ചു കൊടുക്കണമെങ്കിൽ അയച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈ സോഴ്സ് അഡ്രസ്സ് കൂടി ഇതിൻ്റെ കൂടി നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വന്നിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണ്
റൂട്ടിംഗ് ടേബിൾ ഉണ്ട്. ഈ റൂട്ടിംഗ് ടേബിൾ അനുസരിച്ചാണ് ഡേറ്റാസ് ഫോർവേഡ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു തന്നെയാണ്, ബട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ.